സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ വേണമെങ്കിൽ നിസ്കരിച്ചാൽ മതി, അത് സുന്നത്തല്ലേ ഉള്ളൂ, നിർബന്ധം ഇല്ലല്ലോ, നമ്മൾ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് വലിയ അപകടമാണ്. ആ അപകടം എന്താണ് എന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ആ അപകടം ഏത് പതിയിരിക്കുന്ന ആ അപകടം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈന അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമൊക്കെ നമ്മിൽ നിന്ന് സ്വാലിഹായ ഒരു സൽക്കർമ്മമായി കബൂൽ ചെയ്യുമാറാവട്ടെ. നാം പറയുന്നതും കേൾക്കുന്നതുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തി ഇഹപരലോക ജീവിതത്തിന് വിജയിക്കുന്ന ഒരു വലിയ സൽക്കർമ്മമാക്കി അല്ലാഹു നമുക്കത് മാറ്റി തരുമാറാവട്ടെ. പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഇൻട്രോയിൽ കേട്ടതുപോലെ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയുന്നത്. നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തേക്ക് നമ്മെ പടച്ച് പരിപാലിച്ച് വിട്ടിട്ടുള്ളത് ആ റബ്ബ് സുബ്ഹാനഹു വതആലക്ക് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മനുഷ്യരാണ്. മനുഷ്യരായ നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ഒരുപാട് തിരക്കുകളിലും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ പെട്ടുകൊണ്ടിങ്ങനെ നടക്കുകയാണ്. നമ്മെ ഈ ലോകത്തേക്ക് ജനിപ്പിക്കുകയും നമുക്കാവശ്യമായ കാര്യങ്ങളൊക്കെ നൽകുകയും ചെയ്ത നമ്മുടെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വതആല, ആ റബ്ബ് സുബ്ഹാനഹു വതആലയെ സ്മരിക്കാനോ റബ്ബ് സുബ്ഹാനഹു വതആലയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മെ പഠിപ്പിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കാനോ നമ്മിൽ പലരും ഇന്ന് വിമുഖത കാണിക്കുന്നു എന്നുള്ളതാണ് സത്യം. പലപ്പോഴും നമ്മുടെ തിരക്കുകൾക്കാണ് നാം പ്രാധാന്യം കൊടുക്കുന്നത്. 5 നേരത്തെ നിസ്കാരത്തിനോ മറ്റുള്ള സൽക്കർമ്മങ്ങൾക്കോ കാര്യങ്ങൾക്കോ പ്രാമുഖ്യം കൊടുക്കാതെ നമ്മുടേതായിട്ടുള്ള തിരക്കുകളിൽ നാം ഇന്ന് ഓട്ടപ്പാച്ചിലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഈ ഒരു വിഷയം ഇവിടെ പ്രാധാന്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് പല ആളുകളും എന്നോട് റിക്വസ്റ്റ് ചെയ്തതും കൊണ്ടാണ് ഈ വീഡിയോ ഇന്നിങ്ങനെ ഇവിടെ ഇറക്കാൻ കാരണം. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സുന്നത്ത് നിസ്കാരങ്ങളും അതിൻ്റെ ശ്രേഷ്ഠതകളും അതിൻ്റെ പവിത്രതകളുമാണ്. ഇനി വരും വീഡിയോകളിൽ ഓരോ സുന്നത്ത് നിസ്കാരങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ മഹത്വങ്ങളെ പറ്റിയിട്ടും അതിൽ ചൊല്ലേണ്ട ദിക്റുകളെയും ദുആകളെ പറ്റിയിട്ടും ഇൻഷാല്ലാ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. നമുക്കറിയാം ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് ഏത്? ഈ പറയുന്ന നിസ്കാരം എന്നുള്ളത്. ഈ ലോകത്ത് നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായതാണ്. നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട് ശരീരം കൊണ്ട്, അല്ലേ? ഹജ്ജ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മറ്റൊരുപാട് അമാലുകൾ ഇബാദത്തുകൾ ചെയ്യുന്നു. ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്താണ് ഈ പറയുന്ന നിസ്കാരം എന്നുള്ളത്. ഫർള് നിസ്കാരങ്ങൾ നമുക്കറിയാം 5 വഖത്താണ്. 5 വഖത്ത് ഫർള് നിസ്കാരങ്ങളുണ്ട്, അത് നിസ്കരിക്കൽ നിർബന്ധമാണ്. അതുപോലെ തന്നെ അതിന് പുറമേയുള്ള നിസ്കാരങ്ങൾക്കാണ് സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറയുന്നത്. അതിനെ പല പേരുകളിലും നമ്മളത് പറയുന്നുണ്ട്. സലാത്തു തത്തവ്വ്, അതുപോലെ തന്നെ സലാത്തുൻ നാഫില, അതുപോലെ തന്നെ മുസ്തഹബായിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ സുന്നത്തായിട്ടുള്ള നിസ്കാരങ്ങളാണത്. എന്താണ് ഫർള്, എന്താണ് സുന്നത്ത്? പലർക്കും ഒരു പക്ഷേ അതിനെ പറ്റിയിട്ടുള്ള ഒരു ബോധവാന്മാരല്ലായിരിക്കും. ഫർള് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ചെയ്താൽ പ്രതിഫലവും ചെയ്തില്ലെങ്കിൽ കുറ്റവും ലഭിക്കുന്ന കാര്യമാണ് ഫർളുകൾ എന്ന് പറയുന്നത്. സുന്നത്ത് എന്ന് പറയുന്നത് ചെയ്താൽ നമുക്ക് കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ നമുക്ക് ശിക്ഷയില്ല. അതാണ് സുന്നത്തുകൾ എന്ന് പറയുന്നത്. എന്ന് കരുതിയിട്ട് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന നമ്മുടെ മനോഭാവം,
അത് തെറ്റായിട്ടുള്ളൊരു മനോഭാവമാണ്. അത്തരം മനോഭാവം നമ്മൾ വെച്ചു പുലർത്തരുത്. സുന്നത്ത് ഇത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയും അവിടെ നിന്ന് പ്രവർത്തിക്കുകയും അവിടെ നിന്ന് മൗനാനുവാദം നൽകുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. ഹദീസുകളിലൂടെ, വ്യക്തമായ ഹദീസുകളിലൂടെ, സ്വഹീഹായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ് സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ. ഒരുപാട് ഒരുപാട് സുന്നത്തുകളുണ്ട് ജീവിതത്തിൽ. ആ സുന്നത്തുകളെ ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക. പലപ്പോഴും നമ്മെ നാം അതിനെന്ത് ചെയ്യും, അവഗണിക്കും. സുന്നത്തല്ലേ, നിസ്കരിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല എന്ന ചിന്തയാണ് നമുക്കുള്ളത്. പക്ഷേ ആ സുന്നത്തുകളെ മുറുകെ പിടിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ നമുക്കൊരുപാട് പ്രതിഫലങ്ങൾ, നമുക്കൊരുപാട് കാര്യങ്ങൾ കിട്ടുന്നതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ആരെങ്കിലും ഒരാൾ സുന്നത്തായ കാര്യങ്ങളെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, വമൻ തത്തവ ഖൈർ, ഖൈറായിട്ടുള്ള ഒരു കാര്യങ്ങൾ സുന്നത്തായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫഇന്നല്ലാഹ ശാക്കിറുൻ അലീം, അല്ലാഹു സുബ്ഹാനഹു വതആല നന്ദി ചെയ്യുന്നവനും അതിനെ അറിയുന്നവനുമാണ്. അപ്പോൾ ഫർള് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതൊക്കെ നമുക്ക് വ്യക്തമാക്കി തരുന്നൊരു കാര്യം. രണ്ട് തരത്തിലുള്ള സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, മുത്തലക്കായ സുന്നത്ത് നിസ്കാരവും മുഖയ്യതായിട്ടുള്ള സുന്നത്ത് നിസ്കാരവും. മുത്തലക്കായ സുന്നത്ത് നിസ്കാരം എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേക സമയമോ അതല്ലെങ്കിൽ പ്രത്യേക എണ്ണമോ ഇല്ല. എപ്പോൾ വേണമെങ്കിലും നമുക്ക് നിസ്കരിക്കാം. നമുക്കിപ്പോൾ ഒരു രണ്ട് റക്അത്ത് നിസ്കരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിസ്കരിക്കാം. ഇതിനാണ് മുത്തലക്കായിട്ടുള്ള സുന്നത്ത് നിസ്കാരം. വെറുതെ ഞാൻ അള്ളാഹുവിന് വേണ്ടിയിട്ട് രണ്ട് റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് നിസ്കരിക്കാം. അതാണ് മുത്തലക്കായ സുന്നത്ത് നിസ്കാരം. അതേസമയത്ത് മുഖയ്യതായിട്ടുള്ള, അഥവാ അതിന് എണ്ണമുണ്ട്, അതോടൊപ്പം തന്നെ അതിനെന്തുമുണ്ട്, സമയമുണ്ട്. ചില നിശ്ചിത സമയങ്ങളിൽ നിശ്ചിതമായിട്ടുള്ള എണ്ണം നിസ്കരിക്കുക, ഇതാണ് സുന്നത്ത്, മുഖയ്യതായിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ. ഉദാഹരണത്തിന് നമ്മൾ റവാത്തിബ് സുന്നത്ത്, ഓരോ ഫർള് നിസ്കാരങ്ങളുടെയും മുമ്പും ശേഷമുള്ള നിസ്കാരങ്ങൾ, ഇൻഷാല്ലാ അതിൻ്റെ വിശദീകരണങ്ങൾ നമ്മൾ അടുത്ത വീഡിയോകളിൽ പറയുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, മഴയത്തേഴിയിട്ടുള്ള നിസ്കാരം, വിത്തർ നിസ്കാരം, ദുഹാ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, അവ്വാബി നിസ്കാരം, ഇങ്ങനെ ഒരുപാട് 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 സുന്നത്തായിട്ടുള്ള നിസ്കാരങ്ങൾ, മുഖയ്യതായിട്ടുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സുന്നത്ത് നിസ്കാരങ്ങളുടെയും വിശദീകരണങ്ങൾ, അതിൻ്റെ നിയ്യത്ത്, അതിൽ ചൊല്ലേണ്ട സൂറത്തുകൾ, അതിൻ്റെ ദിക്കറുകൾ, അതിൽ വജ്ജഹത്ത് ഓതണോ വേണ്ടയോ, അതിൽ എന്തൊക്കെ സുന്നത്തുകളാണ് നമ്മൾ, സുന്നത്ത് നിസ്കാരങ്ങളിലെ സുന്നത്തായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ശേഷമുള്ള ദുആ, അതിൻ്റെ റക്അത്തുകൾ എന്നിത്യാദി, അതിൻ്റെ ഗുണങ്ങൾ, പ്രത്യേകിച്ചും ആ നിസ്കാരങ്ങളുടെ ഗുണങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇൻഷാല്ലാ വരും വീഡിയോകളിൽ ചർച്ച ചെയ്യുന്നതാണ്, യാതൊരുവിധ സംശയമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു കൊള്ളുക, തീർച്ചയായിട്ടും നമ്മൾ ഈ ചാനലിൽ അത്തരം വീഡിയോകൾ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കറിയാം, നാളെ ഖിയാമത്ത് നാളിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ഏത്, നിസ്കാരങ്ങൾ. നിസ്കാരങ്ങളെ പറ്റിയിട്ടാണ് ഖിയാമത്ത് നാളിൽ ആദ്യമായിട്ട് ചോദ്യം ചെയ്യപ്പെടുക എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ ഹദീസിലുണ്ട്, മഹാനായ ഇമാം തബറാനി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലുമാ യുസ്അലു അൻഹുൽ അബ്ദു യൗമുൽ ഖിയാമത്തി സ്വലാത്ത്. ഒരു അടിമയോട് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളിൽപ്പെട്ട ഒന്നാണ് നിസ്കാരം എന്നുള്ളത്. തീർച്ചയായിട്ടും നിസ്കാരത്തിന് നാം കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട്, പ്രാമുഖ്യം കൊടുക്കേണ്ടതുണ്ട്, പ്രയോറിറ്റി കൊടുക്കേണ്ടതുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ പലപ്പോഴും നമ്മുടെ ജോലികൾക്കും നമ്മുടെ ബിസിനസ്സുകൾക്കും നമ്മുടെ മറ്റുള്ള തിരക്കുകൾക്കുമാണ് പ്രാമുഖ്യം കൊടുക്കുക, പക്ഷേ നിസ്കാരത്തിനാണ് നാം ആദ്യ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ തന്നെ. അതുണ്ടെങ്കിൽ നമുക്കെല്ലാം കിട്ടും, എല്ലാം ഉണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടില്ല. പലപ്പോഴും പലരും എൻ്റെ ബിസിനസ് പോകും, അല്ലെങ്കിൽ എൻ്റെ ഓഫീസിൽ ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്, ഇതൊക്കെ നമ്മൾ പറയും. പക്ഷേ അതൊക്കെ നമുക്ക് ഈ ഒരു നിസ്കാരം കൊണ്ടെല്ലാം നമുക്ക് തിരിച്ചു പിടിക്കാൻ കിട്ടും. ആത്മീയതയുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഭയപ്പെടേണ്ട, നമ്മളേക്ക് എല്ലാം വന്ന് ഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ ഖിയാമത്ത് നാളിൽ വെച്ച് ആദ്യമായിട്ട് ചോദിക്കപ്പെടുന്ന നിസ്കാരങ്ങളെ പറ്റിയിട്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് ചോദിക്കും, മലക്കുകളെ ഉന്തുറു ഇലാ സ്വലാത്തി അബ്ദി, എൻ്റെ അടിമയുടെ നിസ്കാരങ്ങളിലേക്ക് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ.
അങ്ങനെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ, നിസ്കാരത്തെ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് പറയപ്പെടും യാ റബ്ബ് അത്തമ്മഹ, അവൻ പൂർത്തിയാക്കി എന്ത് ചെയ്തിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്. അതേ സമയത്ത് ഫഇന്നഖസഹ, നമ്മൾ ന്യൂനത വരുത്തിയിട്ടുണ്ടെങ്കിൽ, പോരായ്മകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ കയ്യിൽ അള്ളാഹുവിനോട് പറയപ്പെടും യാ റബ്ബ് നഖസഹ, അവൻ പോരായ്മ വരുത്തിയിട്ടുണ്ട്, ന്യൂനതകളുണ്ട്, അവന് നിസ്കാരങ്ങൾക്ക് ഒരുപാട് കോട്ടങ്ങളുണ്ട് എന്ന് പറയപ്പെടും. ഫയഖൂലുല്ലാഹു, അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ചോദിക്കും, ഉന്ദുറു ഹൽ അബ്ദി മിൻ തതവ്വുഅ്, സുന്നത്തുകളായിട്ടുള്ള നിസ്കാരങ്ങൾ അവൻ്റെ ജീവിതത്തിലുണ്ട്, സുന്നത്തായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ഫയഖാലു, അപ്പൊ പറയപ്പെടും, നഅം കസീറുൻ, ഒരുപാടുണ്ട് റബ്ബേ, നമ്മൾ ഒരുപാട് സുന്നത്ത് നിസ്കരിച്ചവരാണ് എങ്കിൽ, ദുഹായും തഹജ്ജുദും അതുപോലെ തന്നെ അവ്വാബീനും അതുപോലെയുള്ള വിത്റും കാര്യങ്ങളും അതുപോലെ ഓരോ നിസ്കാരങ്ങൾക്കും മുമ്പും ശേഷമുള്ള ഫർളും സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ നമ്മൾ നിസ്കരിച്ചവരാണെങ്കിൽ, റവാത്തിബൊക്കെ കൃത്യമായിട്ട് കൊണ്ടു നടന്നവരാണെങ്കിൽ പറയപ്പെടും, റബ്ബേ എനിക്ക് ഒരുപാട് സുന്നത്തുണ്ട്, ഒരുപാട് സുന്നത്തായിട്ടുള്ള നിസ്കാരങ്ങളുണ്ടെന്ന് പറയും. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, എന്നാൽ ഫഅത്തിമൂ ലിഅബ്ദി മിൻ തതവ്വുഇൻ തുമ്മ തഖുദുൽ അഅമാൽ അലാ ഖദീ ദാലിക, എന്നാൽ മലക്കുകളെ നിങ്ങൾ എന്ത് ചെയ്യണം, അവൻ്റെ സുന്നത്തുകളിൽ നിന്ന് പിടിക്കണം, പൂർത്തിയാക്കണം. തുമ്മ തഖുദു അൽ അഅമാലു അലാ ഖദീ ദാലിക, എന്നിട്ട് അതിൻ്റെ അളവനുസരിച്ചിട്ട് അവൻ്റെ അഅമാലുകളെ നിങ്ങൾ എടുക്കണം എന്ന് പറയും. അഥവാ എന്താണ്, അവൻ്റെ ഫർളിലുള്ള പോരായ്മകളെ സുന്നത്ത് കൊണ്ട് പരിഹരിക്കപ്പെടണം എന്നർത്ഥം. അപ്പോൾ സുന്നത്തിൻ്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കണം. പല ആളുകളും എന്താണ്, സുന്നത്ത് വേണ്ട, അതൊക്കെ കുഴപ്പമില്ല, നമ്മൾ ഫർള് മാത്രം മതി എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു മറുപടിയാണിത്. അഥവാ നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങളുടെ നിസ്കാരം കൃത്യമാണ്, എല്ലാം കറക്റ്റാണ്, വുദു മുതൽക്ക് നിയ്യത്ത് മുതൽക്ക് അതിൽ ഓതേണ്ട ഫാത്തിഹയും അത്തഹിയാത്തും നിർബന്ധമായുള്ള കാര്യങ്ങൾ മുതൽക്ക് എല്ലാം പെർഫെക്റ്റ് ഓക്കെ ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ, എങ്കിൽ പോലും സുന്നത്ത് നിസ്കരിക്കണം, വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മുടെയൊക്കെ നിസ്കാരത്തിൽ എത്രയോ പോരായ്മകളുണ്ട് പ്രിയപ്പെട്ടവരെ, എത്രയോ ബുദ്ധിമുട്ടുകളുണ്ടാവാം വുദു ചെയ്യുന്നതിലും നമ്മൾ നിയ്യത്ത് ചെയ്യുന്നതിലും നമ്മൾ ഓതുന്നതിലും ഒക്കെ. പക്ഷേ അതൊക്കെ ഈ സുന്നത്തുകളെ കൊണ്ട് പരിഹരിക്കപ്പെടുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്, ഹദീത്തുകളിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ സുന്നത്ത് മുടക്കുന്ന, സുന്നത്തിനെ ഒഴിവാക്കുന്ന ഒരു അവസ്ഥാ വിശേഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഓരോ നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ നിസ്കരിക്കണം ഇൻഷാ അല്ലാ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളൊക്കെ ഇൻഷാ അല്ലാ നമ്മുടെ ഈ ചാനലിൽ തന്നെ, അതിൻ്റെ റെക്കോർഡുകളും അതിൽ ഓതേണ്ട കാര്യങ്ങളും, ഓരോ നിസ്കാരങ്ങളുടെയും മഹത്വങ്ങൾ, ഓരോ നിസ്കാരങ്ങളിലെയും ശ്രേഷ്ഠതകൾ, അതിൽ ഓതേണ്ട കാര്യങ്ങൾ, അതിലെ സൂറത്തുകൾ എന്നിത്യാദി എല്ലാ വിഷയങ്ങളും നമ്മൾ ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങളതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണമെന്നുകൂടെ ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിച്ചു, നബിയെ, അസ്അലുക മുറാഫഖതഹു ഫിൽ ജന്ന, അങ്ങയോടൊപ്പം സ്വർഗത്തിൽ കഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുത്തുനബി തങ്ങൾ എന്താ പറഞ്ഞത്, ഫഅഇനി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, നീ എന്നെ സഹായിക്കണം, അലാ നഫ്സിക്ക നിന്റെ ശരീരത്തിന് വേണ്ടിയിട്ട്, ബികസറത്തി സുജൂദി, സുജൂദുകൾ അധികരിപ്പിക്കൽ കൊണ്ട് നീ എന്നെ സഹായിക്കണം എന്നാ പറഞ്ഞു. അപ്പോൾ കൂടുതൽ നിസ്കരിക്കണം, ഫർള് നിസ്കരിക്കണം എന്ന് ആരോട് പറയേണ്ടതില്ലല്ലോ, അത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. കസറത്ത് സുജൂദ് അധികരിപ്പിക്കൽ കൊണ്ട്, അഥവാ സുന്നത്തുകൾ കൂടുതലായി 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 നിസ്കരിക്കൽ കൊണ്ട് നീ എന്ത് ചെയ്യണം, എന്നെ സഹായിക്കണം, എന്നാ നിനക്ക് സ്വർഗത്തിൽ എൻ്റെ കൂടെ കഴിയാം. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനെ ഉപദേശിക്കുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, സുന്നത്ത് നിസ്കാരത്തിന്റെ മഹത്വം, അതിൻ്റെ പവിത്രത, അതിൻ്റെ മഹാത്മ്യം, ഇതൊക്കെ വളരെ കുറഞ്ഞ, ഇതിൽ 10-15 മിനിറ്റ് ഒക്കുന്നൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമാവാൻ വേണ്ടിയിട്ട് എന്നേ ഉള്ളൂ. ഒരുപാട് ഒരുപാട് മഹത്വങ്ങൾ ഇനിയും പറയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാനുണ്ട്. അത്രത്തോളം മഹത്വമുള്ള ഒരു കാര്യമാണ് സുന്നത്ത് നിസ്കാരം എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആല അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ഒരു ഖുദ്സിയായ ഹദീസിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, എൻ്റെ അടിമ സുന്നത്തുകളെ കൊണ്ട് എന്നിലേക്ക് എടുത്തുകൊണ്ടിരിക്കെ ഞാൻ അവനെ ഇഷ്ടപ്പെടും, ഞാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താകും, അവൻ ചിന്തിക്കുന്ന ചിന്തയും അവൻ പ്രവർത്തിക്കുന്ന കൈയും അവൻ നടക്കുന്ന കാലും അവൻ്റെ നാവും ഒക്കെ ഞാനാവും എന്ന് പറഞ്ഞാൽ അവനൊരു തെറ്റും ചെയ്യാത്ത അവസ്ഥയിലേക്ക് എത്തുന്നതാണ്. നോക്കണം നിങ്ങൾ,
എത്രത്തോളം മഹത്വമുണ്ട്. ഇതേപോലെ ഒരുപാട് മഹത്വങ്ങൾ നമുക്ക് ഇനിയും പറയാനുണ്ട്. ഇത്രയും കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ച്, അതിൻ്റെ പവിത്രതയെക്കുറിച്ച്, അതിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്, അതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുകൊണ്ട് ഒരാളെങ്കിലും സുന്നത്ത് നിസ്കാരം ആരംഭിച്ച് തുടങ്ങിയാൽ അത് വലിയ ഗുണമാണ്. എനിക്കും നിങ്ങൾക്കും ആഹ്റത്തിലേക്ക് ഗുണമാണെന്ന വിശ്വാസത്തോടുകൂടെ നിർത്തട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.